വണ്ടിയിലൊന്ന് കയറി. അപ്പോഴാണ് ആ സത്യം ഞങ്ങൾ അറിയുന്നത്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് വരെ നമുക്ക് വെറുതെ വണ്ടി ഓടിച്ച് പോകണ്ടായിരുന്നു. അനന്തമായ ഈ ടൂറിസം കണ്ടുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു മിതമായ നിരക്കിൽ എങ്ങനെ കായൽ സൗന്ദര്യം ആസ്വദിക്കാം എന്നതിൻ്റെ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രൊഡക്റ്റ്. ഇവമാർ ഒരുപാട് പരിപാടികളിൽ ടി വി ഷോയിലും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ. തണ്ണീർമുഖം പണ്ട് കണ്ടതിന് ശേഷം നേരെ നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വരുന്ന വഴിയിൽ നല്ലൊരു കുളം കണ്ടു. നമ്മുടെ കൊല്ലം ജില്ലയിലൊന്നും അങ്ങനെ കുളം കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഉള്ള കുളങ്ങളെല്ലാം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ആലപ്പുഴയുടെ ഉൾപ്രദേശത്തേക്ക് വന്നപ്പോൾ ആ ഗ്രാമ അന്തരീക്ഷവും ആ കുളവും പിന്നെ നല്ല ഒരു ഫീലുള്ള നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. ഈ ചെറിയൊരു ടീ ബ്രേക്ക്. പഴംപൊഴിയും കൊള്ളാം. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ബോട്ട് ചെട്ടിയിൽ നമ്മളൊന്ന് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ ഏതൊക്കെ ബോട്ടുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബോട്ടിൽ ആലപ്പുഴ മുഴുവനും ഒന്ന് ചുറ്റിക്കറങ്ങാം. അതിനുവേണ്ടി അന്വേഷിച്ചപ്പോഴാണ് കേരള സർക്കാരിൻ്റെ നല്ല അടിപൊളി ഒരു ബോട്ട് സർവീസ് ഇവിടുന്ന് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ കയറി അന്വേഷിച്ചിട്ട് പോയാൽ മതിയായിരുന്നെന്ന് ഇപ്പോൾ ആലോചിക്കുന്നു. കാരണം അവിടം വരെ നമുക്ക് ഓടേണ്ട കാര്യമില്ലായിരുന്നു. രാവിലെ നമുക്ക് ബോട്ട് സർവീസിൽ പോയി നമ്മളിപ്പം പോയ സ്ഥലവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പാക്കേജ് ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കെങ്കിലും അത് ഉപകാരമാകട്ടെ. ഇനി വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യാത്ര ചെയ്യാം, ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ പോയ റൂട്ട് വഴി നേരെ അങ്ങോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഈ നൗകയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ്. അപ്പോൾ നമ്മുടെ ഈ വേഗ എന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ വെറും സിമ്പിളാണ്. അതായത് ആലപ്പുഴയുടെ അനന്തമായ ഈ ടൂറിസം കണ്ടുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു മിതമായ നിരക്കിൽ എങ്ങനെ കായൽ സൗന്ദര്യം ആസ്വദിക്കാം എന്നതിൻ്റെ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ലോകോത്തര നിലവാരമുള്ള ഏകദേശം 2,10,00,000 രൂപ മുടക്കി നമ്മുടെ സർക്കാർ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിൽ ഇറക്കിയിരിക്കുന്ന ഒരു നൗകയാണ് വേഗ ക്രൂയിസ് എന്ന് പറയുന്നത്, വേഗ 2. അപ്പോൾ ഇതിൻ്റെ സഞ്ചാരപാതയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന വടേക്കനാലിൽ നിന്ന് നാം ആരംഭിക്കുന്ന യാത്ര. വടേക്കനാലിലൂടെ സഞ്ചരിച്ച് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ജലമേള നടക്കുന്ന പുന്നമടക്കായൽ ആദ്യം താണ്ടുകയും പിന്നീട് പുന്നമടക്കായലിൻ്റെ ഓരങ്ങളിലൂടെ നീങ്ങി കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയതുമായ വേമ്പനാട്ട് കായലിൽ നാം എത്തിച്ചു. വേമ്പനാട്ട് കായലിലൂടെ പതിയെ ഏകദേശം 1 മണിക്കൂർ നീങ്ങി വേമ്പനാട്ട് കായലിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ എന്ന ദ്വീപിലാണ് നമ്മൾ പിന്നീട് എത്തിച്ചേരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ സമയം പാതിരാമണൽ ദ്വീപിൽ നമുക്ക് സഞ്ചാരികൾക്ക് ഇറങ്ങുന്നതിനും പാതിരാമണലൊക്കെ ചുറ്റിക്കാണുന്നതിനും വേണ്ടി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ആ 1.5 മണിക്കൂർ സമയം കഴിയുമ്പോൾ ഉച്ചഭക്ഷണത്തോടുകൂടി കുടുംബശ്രീ യൂണിറ്റാണ് 100 രൂപയ്ക്ക് ടിപ്പിക്കൽ കേരള മീൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു. ചായ, കോഫി, സ്നാക്സ്, മിനറൽ വാട്ടർ, ഐസ്ക്രീം മുതലായ എല്ലാ സാധനങ്ങളും സജ്ജമായ ഒരു ഫുഡ് കോർട്ട് നമ്മളുണ്ട്. അപ്പോൾ തിരികെ വരാം. അപ്പോൾ പാതിരാമണലിൻ്റെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ പിന്നെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ലോകത്തിലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രം കുമരകം എന്ന അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. കുമരകത്ത് നമുക്ക് സ്റ്റോപ്പ് ഇല്ല എങ്കിൽ തന്നെയും താജ് റാഡീസൻ കാസിനോ തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള റിസോർട്ടുകളുടെ ഭംഗിയും ആ കുമരകം എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നീട് നാം എത്തുന്നത് കേരളത്തിൻ്റെ നെല്ലറയും നമുക്ക് എല്ലാവർക്കും സുപരിചിതം ആ കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാട് നമുക്കറിയാം അല്ലേ, ഈ ലോകത്തിലെ തന്നെ പാഡി കൾട്ടിവേഷൻ ചെയ്യുന്ന സമുദ്രനിരപ്പ് താഴെയുള്ള ഒരു പ്രദേശമാണ് കുട്ടനാട്. ആ കുട്ടനാടിൻ്റെ പെരുമാറിലൂടെ നമ്മൾ നീക്കുമ്പോൾ കുട്ടനാട് നെൽവയലുകളും കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ കേരളത്തിലെ പുണ്യനദിയായ പമ്പയെ തൊട്ടുതലോടി ഏകദേശം 4:30 കൂടി തിരികെ ഇവിടെ എത്തുന്ന 5 മണിക്കൂർ കൊണ്ട് ഏകദേശം 50 കിലോമീറ്റർ താണ്ടുന്ന
ഒരു ഉല്ലാസ യാത്രയാണ് വേഗയിലൂടെ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നവർക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേരുന്ന സഞ്ചാരികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവർക്കെല്ലാവർക്കും അത്യാവശ്യം ഈ കുട്ടനാടിൻ്റെ ചരിത്രവും കുമരകത്തിൻ്റെ ചരിത്രവും വേമ്പനാട്ട് കായലിൻ്റെതെല്ലാം നമ്മൾ ഒരു സ്പീച്ചായിട്ട് തന്നെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഉച്ചയൂണൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അത് കൂടാതെ 5 മണിക്കൂർ യാത്ര കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫി സെക്ഷൻ, സെൽഫി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ യാത്രയുടെ ഒരു ഹൈലൈറ്റ്സ്. അപ്പോൾ ആ സെൽഫി സെക്ഷനായിട്ട് നമ്മൾ ഞങ്ങളുടെ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം ഒരു 20 പേരായിട്ട് ഗ്രൂപ്പായിട്ട് നമ്മളിവിടെ കൊണ്ടു നിർത്തും. പിന്നെ ബോട്ടിൻ്റെ പുറകു വശത്തൊരു വിശാലമായ ഒരു ഡെക്ക് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് കാഴ്ചകൾ. ഈ ഫുഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് പൈസ പ്രത്യേകം കൊടുക്കും? ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ, ഞാൻ അതിലേക്കാണ് വരുന്നത്. 400 രൂപയാണ് നോൺ എ സി ക്യാബിൻ്റെ ചാർജ് ഒരാൾക്ക് ടിക്കറ്റിന്, പിന്നെ എ സി ക്യാബിന് 600. കുട്ടികൾക്കാണെന്ന് പറയുന്നത് 5 വയസ്സിന് താഴെ നമുക്ക് ടിക്കറ്റ് വേണ്ട. 5 മുതൽ 11 വരെ ഹാഫ് ടിക്കറ്റ് മതി. അതായത് 400 ആണ് 200 ആണ് 300 രൂപ. പിന്നെ കുടുംബശ്രീ യൂണിറ്റ് ഫുഡ് കോളിനെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചു നേരത്തെ. അതിൻ്റെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം നമുക്ക് ഓൾറെഡി പൈസ കൊടുത്ത് വാങ്ങാം, അവർക്ക് ഗൂഗിൾ പേ സംവിധാനങ്ങൾക്ക് അവർക്കുണ്ട്. പക്ഷേ നമ്മുടെ പേയ്മെൻറ്റ് ഇപ്പം നിലവിൽ ഇതുവരെ റെഡി ക്യാഷാണ്, അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് എ ടി എം ഉണ്ട്, അവിടെ നിന്നൊക്കെ എടുക്കാം. മറിച്ച് ഫുഡിലേക്ക് വരുവാണെങ്കിൽ 100 രൂപയാണ് ഒരു ടിപ്പിക്കൽ കേരള മീൽസിന് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് കരിമീൻ ഫ്രൈ, കക്കാർച്ചയൊക്കെ ഉണ്ട്. അതിന് ഓരോ ദിവസം അവരുടെ മാർക്കറ്റിലെ വില അനുസരിച്ചാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അതിന് ചേച്ചിമാർ നേരിട്ട്, കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ട്, അവർ നേരിട്ട് നിങ്ങളുടെ അടുത്ത് ഓരോ സഞ്ചാരികൾക്കും വന്ന് കയറി. അത് കൂടാതെ തന്നെ നമ്മൾ ഇതിൽ 5 ജീവനക്കാരുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ സർക്കാർ ഈ യൂണിഫോം കണ്ടിട്ട് സർക്കാർ ജീവനക്കാരെന്നുള്ളത് വേണ്ട, ഞങ്ങൾക്ക് തന്നെ ഒരു സഹോദരന്മാരെ കണക്ക് തന്നെ, നമ്മുടെ ഈ ബാക്കി നീലയൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട, ഒരു സഹോദരന്മാരെ കണക്ക് തന്നെ നമുക്ക് നോക്കാം അല്ലേ. എത്ര ജോർജ് ഉള്ളങ്ങളുടെ സാറൊക്കെ പറയുന്ന കണക്ക് നമ്മുടെ നാടിനെയും നമുക്കൊന്ന് മാറ്റാം. സർക്കാർ ജീവനക്കാരുടെ ഇതെല്ലാം നല്ല ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന്, നമുക്ക് ചെറുപ്പക്കാർക്കും പൊതുജനങ്ങളും കൂടെ ഒത്തുചേർന്ന് നടക്കാത്ത കാര്യമില്ല. അപ്പം അതിലേക്ക് നിങ്ങളുടെ ചാനലിലെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വേഗയ്ക്ക് നൽകിയ സപ്പോർട്ടിന് നന്ദി. ബുക്ക് ചെയ്യണമെന്നുള്ളവർ ബുക്ക് ചെയ്തിട്ട് വരിക. അതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയപ്പോൾ ഒരാളിരുന്ന് പടം വരയ്ക്കുന്നു. അത് എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊന്ന് അന്വേഷിച്ചു. അഖിൽ ശ്രീകുമാറിനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. അഖിൽ ശ്രീകുമാർ ഒരുപാട് പരിപാടികളിൽ, ടി വി ഷോയിലും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ, സാൻഡാർട്ട് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. സാൻഡാർട്ട് ഗ്ലൂ സാൻഡാർട്ട്. അതായത് നമ്മൾ സ്പോട്ടിൽ ആളുടെ ഫേസ് അവരറിയാണ്ട് അവരുടെ ഫേസ് ഗ്ലൂയിൽ വരയ്ക്കും, എന്നിട്ട് സാൻഡ് എറിയും. എറിയുമ്പോഴത്തേക്കാണ് ആ ഫിഗർ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്നാത്താൻ കേസോട് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കാലുകൊണ്ട് വരച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് എന്നാത്താൻ കേസോട് എന്ന് പറയുന്ന ചാക്കോസിൻ്റെ ഒരു അതെ അതെ അതിൻ്റെ അതെ അതെ അത് ലുലുവിൽ വെച്ചിട്ട് അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലുകൊണ്ട് വരച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഞാൻ ലുലുവിൽ പോയിട്ട് സാൻഡാർട്ട് ചെയ്തു. അപ്പോൾ ആ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല റീച്ചുണ്ട്. പിന്നെ തല്ലുമാലയുടെ തല്ലു വരാ, അതായത് തല്ലു വരാമെന്ന് പേരിട്ടിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് വരച്ചിട്ട് ടോവിനോനെ, ഷൈൻ ടോം ചാക്കനെ വരച്ചിട്ട് ബിഹൈൻ വുഡ്സ്, അങ്ങനെ കുറേ സോഷ്യൽ മീഡിയസ് അത് ഏറ്റെടുത്തിട്ട് വൈറലായ ഒരാളാണ്. നമ്മള് മെയിനായിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ പറയാ, സർപ്രൈസിങ് പീപ്പിൾസ്, അതാണ് ഒരു കിക്ക്. അതിന്റെ ഒരു അതെ അതെ, ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ സെലിബ്രിറ്റീസിനെ വിട്ടിട്ട് സാധാരണ സ്റ്റേഷനിലാണ്ട് പോയി വരച്ചില്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലല്ല, ട്രെയിനിൽ ഒരു കുട്ടിയുടെ വരച്ചായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും തന്നെ ഒരു കുട്ടിയുടെ, കുഞ്ഞുകുട്ടിയുടെ, അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സാധാരണ കാര്യം, അതായത് നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന കുറേ ജീവിതങ്ങൾ, ലോട്ടറി വിൽക്കുന്നവർ, ആരോഗ്യം ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് ഭിക്ഷ എടുക്കുന്നവരുണ്ട്. പക്ഷേ ആരോഗ്യം ഇല്ലാഞ്ഞിട്ട് പോലും, രണ്ട് കൈ ഇല്ലാത്തവർ പോലും ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. നമുക്ക് ഇൻസ്പിറേഷനാണ്, കാരണം നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് എക്സ്ക്യൂസുകളില്ല. അതുകൊണ്ട് അവരെ ബേസ് ചെയ്ത് അവരെ എൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുക, പിന്നെ എനിക്ക് അവർക്ക് കഴിയുന്ന സർപ്രൈസ് കൊടുക്കുക, അതാണ് നമ്മുടെ. എൻ്റെ ചാനലില് പേര് അഖിൽ ശ്രീകുമാർ ബ്ലോഗ്സ് എന്നാണ്. അഖിൽ ശ്രീകുമാർ ബ്ലോഗ്സ്, ബ്ലോഗ്സ് അനിഷാ 360 ബ്ലോഗ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എന്തായാലും നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് പിങ്ക് പോലീസുകാരുടെ ഫോട്ടോ വരയ്ക്കുകയാണ്, എന്നിട്ട് അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്.
നാടകത്തിന്റെ ജില്ലാ സമ്മേളനം നാടക പ്രവർത്തകരുടെ അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ നേരെ തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. ഇതോ ആ കാണുന്നതാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസും തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.